നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. കോളറിനൊക്കെ കയറ്റുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഞാൻ ചെറിയ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ ഒന്നിച്ചൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഞാനിവിടെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്കിനി അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഷോൾഡർ 6 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഐം ഹോളും 6 ഇഞ്ച് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് മെഷർമെൻറ്റ് നമുക്ക് 7 ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ് വേണ്ടത്. അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്കിന് 3.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ബാക്കിൽ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കോളറിനെക്കാണെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മാർക്ക് ചെയ്തെടുത്തിലൂടെ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ നെക്ക് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലൈനിങ് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടും ഇല്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് യോക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് വരുന്നത് കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ബോട്ടത്തിൻ്റെ ലെങ്ത്ത് എനിക്ക് 26 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ 2 ഇഞ്ച് കൂടുതലായിട്ട് ഞാൻ എടുത്ത് മുകളിൽ തയ്ച്ച് പോകാനും അതുപോലെ തന്നെ താഴ്ഭാഗത്തൊക്കെ ഒന്ന് മടക്കി അടിക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ മാർക്കിങ്ങിലൂടെ. ഇനി അതിൻ്റെ ബാലൻസ് പീസ് എടുത്തിട്ട് ഞാനിതുപോലെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നാലാക്കി മടക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലീവ് ഒരു എൽബോ സ്ലീവാണ് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ആം ഹോൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ യോക്കിൽ, ആ ഭാഗം വെച്ചിട്ടാണ് ഞാൻ അളവെടുക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 11 ഇഞ്ചാണ് വേണ്ടത്. അതിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു യോക്ക് പാർട്ടിൽ ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് അതിനുവേണ്ടി ഞാൻ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതായിരിക്കും കേട്ടോ സ്ലീവിന് മാർക്ക്. സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഇതായിരിക്കും കേട്ടോ. നമുക്ക് ആ ഒരു യോക്കിൻ്റെ കറക്റ്റ് യോക്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആം ഹോൾ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഫ്രണ്ടും ബാക്കൊന്നും സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാറില്ല, കട്ട് ചെയ്യാറില്ല അതുകൊണ്ട്. പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ എത്രയാണ് അളവ് വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അവിടെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടും ബാക്കൊന്നും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആം ഹോളും അതേപോലെ തന്നെ നമ്മളൊന്ന് ഉള്ളിലേക്കൊന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുത്താൽ മതി രണ്ടും ഒരുപോലെ തന്നെ. അതിനുശേഷം ഞാൻ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ക്ലോത്തിൽ ഉൾവശത്തായിട്ട് ലൈനിങ് പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്കും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗവും സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പീസിൽ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു ബാക്ക് പീസാണ് കേട്ടത്. ഫ്രണ്ട് പീസ് ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ബാക്ക് പീസിനെ കറക്റ്റ് സെൻറ്ററാക്കിയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ആ സെൻറ്ററിലൂടെ നമുക്കൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കവിടെ സിബ് വെച്ച് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതവിടെ ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത്. അത് സിബ് വെക്കുന്നത് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇത്തിരി കുറച്ച് അവർ കയറ്റിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അരികത്ത് കൂടെ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കും. പിന്നെ സിബിൻ്റെ ആ ഒരു ടീത്ത് ഉണ്ടല്ലോ അതിൻ്റെ ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്.
അപ്പോൾ ഫോട്ടോ ഒന്നും മാറ്റിയിടാറൊന്നുമില്ല, പക്ഷേ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അതായത് പോലെ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. സിബൊന്നും പുറത്തേക്ക് കാണാത്ത വിധത്തിൽ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ള ടോപ്പുകളിലൊക്കെ ആകുമ്പോൾ, ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഫോട്ടോ മാറ്റിയിടാനായിട്ടൊക്കെ. അപ്പം ഞാൻ ഇതാ ഇതുപോലെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നെക്കിൻ്റെ അവിടെ നിന്ന് ആം ഹോളിൻ്റെ അവിടേക്ക് ആയിട്ട് ഒന്ന് സൈഡ് ചരിച്ചിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ രണ്ട് ഭാഗത്തും രണ്ട് സ്റ്റിച്ച് വീതം ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും ചെയ്യുന്നുണ്ട് കേട്ടോ, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് വേഗം വേഗം ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ, ഒരു മണിക്കൂറൊന്നും എടുത്തിട്ടില്ല, അതിന് മുൻപ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് പോലെയാണ് കേട്ടോ നമ്മുടെ യോക്ക് പാർട്ട് വരുന്നത്. നമുക്കതിലേക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവിന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം രണ്ട് സ്ലീവിൻ്റെ ആ ഒരു പീസിലും നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കാം. തേരുവശമാണ് വരുന്നതെന്നുണ്ടെങ്കിലും നമുക്കതൊന്ന് മടക്കി അടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ടിരിക്കും, കാണാൻ അത്ര ഭംഗി തോന്നില്ല. അപ്പോൾ അത് മടക്കി അടിക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറൊന്നും തികച്ച് വേണ്ട കേട്ടോ. അത് പ്രത്യേകിച്ച് ഇതേപോലെ കോട്ടൺ ഫ്രോക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കധികം സമയമൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ അരികു വശത്ത് കൂടിയും ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സ്ലീവ് അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക്. ഇനി നമുക്ക് സ്ലീവിനെ ഇതിലേക്ക് യോക്കിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് യോക്കിൽ ആ ഒരു ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അത് ഒരു ഭാഗത്തേക്ക് ആദ്യം സെൻറ്റർ ഒന്ന് താഴ്ഭാഗത്തേക്ക് ആദ്യം തയ്ച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായിരിക്കും കേട്ടോ സ്ലീവ് വെക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്കായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടില്ലല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് എപ്പോഴും ഇതേപോലെ ആയിരിക്കും കേട്ടോ നല്ലത്. ഞാൻ എപ്പോഴും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അത് രണ്ട് ഭാഗത്തേക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ ആ സ്ലീവിൽ ഫുള്ളായിട്ട് ഒന്ന് കൊടുത്തെടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്തെടുക്കണം. പിന്നെ അവർ ലൈനിങ് സെപ്പറേറ്റ് വേറെ ഒന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ ഒരു മുണ്ട്, കോട്ടൻ്റെ ഒരു മുണ്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. രണ്ട് ഫ്രോക്ക് ഉണ്ടായിരുന്നു, രണ്ട് ഫ്രോക്കിനും മുണ്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു മുണ്ട് വെച്ചിട്ട് രണ്ടെണ്ണത്തിനും ലൈനിങ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പുറത്തേക്കൊന്നും കാണില്ലല്ലോ, കട്ടിയുള്ള തുണി തന്നെയാണ്. പക്ഷേ നല്ല ഒട്ടിക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സോഫ്റ്റ് കോട്ടനാണ്. അപ്പോൾ അത് ഒട്ടിക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ലൈനിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നെക്ക് ഈ ഒരു ടൈമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ താഴ്ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ നമുക്ക് കനം കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് അളന്നെടുക്കാം. ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗം വരേക്ക് എത്രയുള്ള അളവുകളെന്ന് നോക്കിയെടുക്കാം. കറക്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഷർട്ടിന് എടുക്കുന്നത് പോലെ കറക്റ്റ് അളവ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ ഒരു ഏകദേശം അറിഞ്ഞിരുന്നാൽ മതി. ഒരു 2 ഇഞ്ച് വിഡ്ത്തിലും 19 ഇഞ്ച് ലെങ്ത്തിലായിട്ട് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാനതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് ഒന്ന് മുഴുവനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് എല്ലാം പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയിട്ട് ഞാൻ ചെയ്യാട്ടോ. അപ്പോൾ അതായത് പോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നെക്കിന് ബാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കോളർ നെക്കാന്ന് പറഞ്ഞല്ലോ, അതൊരു ബാൻഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതായത് നെക്കിൻ്റെ സൈഡിൽ ആ ഒരു സിബ് വെച്ച ഒരു ഭാഗത്ത് ഞാനിതേപോലെ വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് താഴത്തേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീത്ത വശത്താണ് വെച്ചിട്ടുള്ളത്, യോക്കിൻ്റെ ചീത്ത വശവും അതുപോലെ തന്നെ ആ ഒരു ബാൻഡിൻ്റെ നല്ല വശം കൂടി ഒന്നിച്ചായിട്ട് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അരികത്ത് കൂടെ 1/2 ഇഞ്ചോ 1/2 ഇഞ്ചോ നീക്കിയിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അടുത്ത എൻഡ് വരേക്ക് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.